കാലത്തീറ്റ ചിലപ്പോൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാല് കുറയും. അത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് ആ പാല് പിക്കപ്പ് ചെയ്ത് വരുള്ളൂ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ തീറ്റ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് സ്വാഭാവികമായിട്ട് കുറയും. പക്ഷേ ഈ പുല്ലും നമ്മുടെ ഈ പറഞ്ഞ തവിടുകളും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ ആ ഇതിലേക്ക് തന്നെ എത്തും. നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പശുവളത്തെ നഷ്ടത്തിലേക്ക് പോകാൻ കാരണം പെല്ലറ്റ് തീറ്റയുടെ വില വർധനമാണ്. എന്നാൽ പെല്ലറ്റ് തീറ്റയുടെ ഉപയോഗം കുറച്ചാൽ പശുവളത്തിൽ ലാഭത്തിലേക്ക് വരികയും ചെയ്യും. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാഞ്ഞാലിക്കടുത്ത് കുറ്റിപ്പുഴയെ ക്ഷീര കർഷകനായ രാധാകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലാണ്. അദ്ദേഹം പെല്ലറ്റ് തീറ്റയുടെ ഉപയോഗം കുറയ്ക്കാൻ പകരം വിവിധ തരത്തിലുള്ള തവിടുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് രാധാകൃഷ്ണൻ ചേട്ടന്റെ പശുവളത്തിലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന് നിൽക്കണേ, ഇടപ്പറമ്പിൽ ഫാം എന്ന ഈ യൂട്യൂബ് ചാനൽ സാധാരണക്കാരായ കർഷകരെയും അവരുടെ കൃഷി രീതികളെയുമാണ് പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷീര കർഷകനായ രാധാകൃഷ്ണൻ ചേട്ടന്റെ പശുത്തൊഴുത്തിന് ഫ്രണ്ടിലാണ്. ഇവിടെ 5 കറവ് പശുക്കളും അതിന്റെ കുട്ടികളും പിന്നെ ഒരു എരുമയാണ് ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹം അടുവാശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും കൂടിയാണ്. കഴിഞ്ഞ 30 വർഷത്തിലധികമായി രാധാകൃഷ്ണൻ ചേട്ടൻ പശു വളർത്താൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല എത്രത്തോളം ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പശു വളർത്തലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ രാധാകൃഷ്ണൻ ചേട്ടനെ നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം. ഇതാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. ചേട്ടാ ഇടപ്പറമ്പിൽ ഫാമിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ എത്ര നാളായിട്ടാണ് പശു വളർത്താൻ തുടങ്ങിയത്? പശു വളർത്തൽ എൻ്റെ വീട്ടിൽ നേരത്തെ തൊട്ടുണ്ടായിരുന്നു. ഒരു 75 കാലത്തൊട്ട് 2-3 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കാലിത്തീറ്റകളൊന്നും കൊടുത്തല്ല വളർത്തുന്നത്. മില്ലിലെ തവിട്, അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്ക് അങ്ങനെയൊക്കെ കൊടുത്ത് സാധാരണയുള്ള പശുക്കൾ വളർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ മോര് തൈര് ഇതൊക്കെ അയലൊക്കത്തൊക്കെ കൊടുത്ത് അതിൽ നിന്ന് നെയ്യൊക്കെ എടുക്കും. അപ്പോൾ അത് ലാഭകരമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീടാണ് അത് നമ്മുടെ ഈ സങ്കരയനം പശുക്കൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡയറികളിൽ നമ്മൾ ആശ്രയിക്കേണ്ടി വന്നത്. മറ്റേതൊക്കെ ചായക്കടകളിൽ കൊടുത്തു കഴിയുമ്പോൾ, അതെ, നമ്മൾ ചായക്കടകളിൽ കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും പാല് മോശമാണ്. അവർ വിരലിട്ടുണ്ട് ഈ വിരലുമ്പോൾ പാല് പിടിക്കണില്ല, അതുകൊണ്ട് കട്ടിയില്ല പാലിന്, കൊഴുപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പാല് വിട്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കൊടുക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കില്ല, അപ്പോൾ നേരെ ഡയറിയിലേക്ക്. അങ്ങനെ ഞാനൊരു 85-88 കാലഘട്ടത്തിലാണ് ഡയറിയായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഡയറിയിൽ സ്ഥിരം കൊണ്ടുപോയി പാല് കൊടുക്കുക. അന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഡയറിയിൽ കൊടുത്തിരുന്നപ്പോൾ നമുക്ക് ആഴ്ചയിൽ പൈസ കിട്ടും, പൈസ കിട്ടുമായിരുന്നു. മറ്റത് കറക്റ്റായിട്ട് പൈസ കിട്ടില്ല. ഇന്ന് പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇന്നത്തെ പൈസ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ പശു ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ഞാൻ പശുക്കളെ ചെയ്തത്. അപ്പോൾ ഞാൻ അത് കൂടാണ്ട് എനിക്ക് ജോലിയുണ്ട്, ഞാൻ റിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ സൈഡായിട്ട് നടത്തിയിരുന്നു പശുക്കളെ. അപ്പോൾ ആദ്യം 2 എണ്ണം വാങ്ങിയിരുന്നു, പിന്നെ 3, 4, 5 എണ്ണം 5-6 വരെയൊക്കെ വളർത്തിയിരുന്നു. ഇപ്പോൾ 5 എണ്ണം ഉള്ളത്. ഞാൻ അന്ന് സിന്ധി ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട്. സിന്ധി, ജേഴ്സി അങ്ങനെയുള്ള പശുക്കളാണ് നമ്മുടെ ഇത് കൂടുതലായിട്ട് ഇരുന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ HF ഒക്കെയിലേക്ക് വന്നത്. അപ്പോൾ ആ പശുക്കളായിരുന്നു കൂടുതൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഡയറികളിൽ കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ വായ്പ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ വേറെ ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആഴ്ചയിൽ പേയ്മെൻ്റ് ആകുമ്പോൾ ഇത്തിരി പൈസ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വിഷയമില്ല. അതപ്പോൾ ആ ഡയറിയിൽ കറക്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ സംഘങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണമായിരുന്നോണ്ട് നമ്മൾ അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ 2 പശു എന്നുള്ളത് 3-4 ഒക്കെ ആക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടൻ ഗവൺമെൻറ് എംപ്ലോയി ആയ സമയത്തും ചേട്ടൻ പശു വളർത്തിക്കൊണ്ടിരുന്നു. ഇപ്പം ചേട്ടനൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൻ്റെ കാര്യം നടത്തണം. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ പശു വളർത്തേണ്ട സമയം കിട്ടും? അത് ഞാൻ കറക്റ്റ് 4:30 എഴുന്നേൽക്കും. എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുവിൻ്റെ തൊഴുത്തിൽ കയറി കഴിഞ്ഞാൽ ചാണാലെല്ലാം വാരി പശുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തും. അവിടെ നമ്മുടെ കറവക്കാരൻ വന്ന് കറവയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോൾ പാലും കൊണ്ട് ഡയറി പോയി ഡയറി കൊടുക്കും.
അത് കഴിഞ്ഞാൽ രാവിലെ തന്നെ പശുവിനെ ചിലതിനെ പുറത്തയച്ചിട്ട് ഉണ്ടാവും, പുറത്തയച്ചിട്ടും അപ്പം നമ്മുടെ വൈഫും ആ കൂട്ടത്തിൽ സഹായിക്കും. കാരണം തീറ്റകളൊക്കെ പുള്ളിക്കാരുത്തി ഒറ്റയ്ക്കല്ല, അപ്പം തീറ്റയൊക്കെ പുള്ളിക്കാരുത്തിയൊക്കെ എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ കലർത്തി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കുഴച്ചൊക്കെ വെച്ച് പശുക്കൾക്ക് കൊടുക്കും. അപ്പോൾ അത് കാരണം നമുക്ക് ആ കാലത്ത് തന്നെ അതിൻ്റെ പരിപാടി കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞും കട അടച്ചിട്ട്, അതായത് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ കട അടയ്ക്കും, കട ഫുഡ് കഴിക്കുന്ന ടൈമിൽ കട അടയ്ക്കും. കട അടച്ച് വന്നു കഴിഞ്ഞാൽ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പശുക്കൾക്ക് തീറ്റയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വൈഫ് തന്നെയാണ് അത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കറക്കാൻ സമയത്ത് ആ ചേട്ടൻ, ഒരു ചേട്ടൻ്റെ ആ ചേട്ടനാണ് ഇപ്പോൾ വന്ന് കറക്കുന്നത്. കറക്കാൻ വന്ന സമയത്ത് ഓരോ പശുക്കൾക്കും ആ തീറ്റ എടുത്ത് വെച്ച് കൊടുത്ത് അരിങ്ങളെ ആ സമയത്ത് കറക്കും. അല്ല, കറവ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീറ്റ വിടും, കറക്കാൻ വേണ്ടിയിട്ട് തീറ്റ വെച്ചു വിടാം. അപ്പോൾ ആ സ്റ്റെപ്പ് അപ്പം തീരും, അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, പാത്രങ്ങളൊക്കെ വൈഫ് കഴുകി വെച്ചോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകുന്നത്. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മിൽമയുടെ പ്രസിഡൻ്റാണ് ഞാൻ, അഡ്വൈസറി അപ്കോസിൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഞാൻ ഒരു 3rd time, അതായത് 12-13 വർഷത്തോളമായി സ്ഥിരമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റായിട്ട്. ഞാൻ 90-92 അവിടെ ഡയറക്റ്റ് ബോർഡ് മെമ്പർ ആയതാണ്. ആയതായിട്ട് പിന്നെ 2 ഡയറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ഡയറക്റ്റ് ബോർഡ് മെമ്പർ. ഇപ്പോൾ 2009 പ്രസിഡൻ്റ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ 3rd time പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങളുടെ സംഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പോകുന്നൊരു സംഘമാണ് അടുവിശ്ശേരി സംഘത്തെ സംബന്ധിച്ചിട്ട്. അവിടെ 3-4 സ്റ്റാഫൊക്കെ ഉണ്ട്, കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇടയ്ക്കാണ് പശു വളർത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് സമയം നമുക്ക് റെസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എപ്പോഴും ഈ പൊതുപ്രവർത്തനമൊക്കെ ആകുമ്പോൾ പല രീതിയിൽ പല ആൾക്കാർ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും, പിന്നെ അതിനിടയ്ക്ക് കട തുറക്കേണ്ടി വരും. അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ് അങ്ങനെ ഇതിൻ്റെ, പിന്നെ ഈ ഇതിൻ്റെ പ്രസിഡൻ്റാണ്, മറ്റേ കേരയുടെ തെങ്ങിൻ്റെ അതിൻ്റെ പ്രസിഡൻ്റുണ്ട്, പിന്നെ അവിടെ മരണമുണ്ട് അതിൻ്റെ സെക്രട്ടറി, അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ഇങ്ങനെ ഓരോ പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് HF ഉണ്ട്, അതുപോലെ തന്നെ ജേഴ്സി ഉണ്ട്, പിന്നെ സിന്ധി ഉണ്ട്. അപ്പോൾ ആ പശുക്കളെ ഞാൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജേഴ്സിയും മറ്റേ സിന്ധിയൊക്കെ ആകുമ്പോൾ പാലിന് കൊഴുപ്പ് കൂടുതലായിരിക്കും, അതേ സമയത്ത് HF പാലിന് കൊഴുപ്പുണ്ടാവില്ല. ഇപ്പോഴത്തെ അവസരത്തിൽ ഒരുപാട് പേര് തൊഴിലില്ലാതെ വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ രണ്ട് മൂന്ന് പശുക്കളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഇപ്പോൾ തീറ്റയ്ക്ക് വളരെ വില കൂടുതലാണ്. അപ്പോൾ ഈ വില കൂടുതൽ മറികടന്ന് നമ്മൾ എങ്ങനെ ലാഭത്തിലെത്തിക്കാൻ പറ്റും? അത് നമ്മൾ കാലിത്തീറ്റ കുറച്ചിട്ട് നമ്മൾ പുൽകൃഷി വളർത്തുകയാണെങ്കിൽ വളരെ ലാഭകരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കാലിത്തീറ്റ പരമാവധി കുറച്ച് നമുക്ക് കൊടുക്കാം, പുല്ല് അതനുസരിച്ച് ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ വൈക്കോല് നമ്മൾ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റൈസ് മില്ലുകളിൽ നിന്ന് തവിട് ഏറ്റവും ബെറ്റർ സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തവിട് കൊടുത്തു കഴിഞ്ഞാൽ പശുവിന് ശരിക്കും ആരോഗ്യം ഉണ്ടാവും, പക്ഷേ അത് പലരും ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതൊക്കെ രണ്ടാമത് നമ്മൾ കൊണ്ടുതന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതെ, ആ തവിടുകളും മറ്റേ കാലിത്തീറ്റ കുറച്ച് പുൽകൃഷി ലാഭകരമാണ്. ആ ലാഭകരമായ പുൽകൃഷി ഇപ്പോൾ ശരിക്കും ഒരു പശുവിന് 35 കിലോ പുല്ല് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. മാക്സിമം 35 കിലോ ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു പശുവിന്. അപ്പോൾ അത് അത്രയും കൊടുത്തില്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പറഞ്ഞു പെല്ലറ്റിന്റെ തീറ്റയുടെ അളവ് കുറയ്ക്കണം. ഇപ്പൊ 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന്റെ പെല്ലറ്റ് തീറ്റ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് പാല് കുറയുമെന്ന്. അപ്പൊ പാല് കുറയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലിത്തീറ്റ ഏതായാലും കാലിത്തീറ്റ ചിലപ്പോൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാല് കുറയും. അത് കഴിഞ്ഞ ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് ആ പാല് പിക്കപ്പ് ചെയ്ത് വരുള്ളൂ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ തീറ്റ കുറച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് സ്വാഭാവികമായിട്ട് കുറയും. പക്ഷേ ഈ പുല്ലും നമ്മുടെ ഈ പറഞ്ഞ തവിടുകളും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ ആ ഇതിലേക്ക് തന്നെ എത്തും, പാല് സാധാരണ നിലയിലേക്ക് തന്നെ എത്തും. ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അത് അതൊരു 3-4 ദിവസം പിടിക്കും എങ്ങനെയായാലും. അപ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കുക, മറ്റേ ഫൈബർ മറ്റേ തവിടൊക്കെ കൊടുക്കുക, പിന്നെ വൈക്കോല് കുറച്ച് കൊടുക്കുക, പിന്നെ പല്ലറ്റ് കുറച്ച്, അതായത് ഇപ്പോൾ 5 കിലോ കൊടുക്കേണ്ടി ഒരു 2 കിലോ 2.5 കിലോ എന്തെങ്കിലും കൊടുത്ത് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. കൂടുതൽ കുറയ്ക്കണ്ട, അപ്പോൾ 5 ഉണ്ടെങ്കിൽ 2.5 ആയിട്ട് പകുതിയായിട്ട് കുറച്ച് കൊടുക്കാം. അപ്പോൾ ക്ഷീരമേഖല തകർന്നു പോകാൻ കാരണം തീറ്റയുടെ വില കൂടുതലാണ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് ഒരു കർഷകന്? ഇതിപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ കാറ്റൽഫീഡ് 1,390 രൂപ ഒക്കെ ഉണ്ടായിരുന്നു സംഘത്തിൽ വിറ്റിരുന്നത്. അതിനിപ്പോൾ നേട്ടനെ 50 രൂപ വെച്ച് കൂടി. അതുപോലെ തന്നെ കേരളഫീഡ് കേസും 1,470 ഉണ്ടായിരുന്നുള്ളത് 1,505 രൂപയായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെല്ലാം കർഷകൻ്റെ മേലേക്കാണ് അടിച്ചേക്കുന്നത്. കർഷകന് അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇന്നലെ കുറച്ച് കൊടുത്തിരുന്നത് പിറ്റേ ദിവസം വില കൂടുതൽ വരുമ്പോൾ കർഷകന് ശരിക്കും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്.
അപ്പോൾ അവന് അതുകൊണ്ടാണ് കൂടുതൽ ലോക്കൽ സെയിലിലേക്ക് പോകുന്നത്. കാരണം വീടുകളിലും അതുമൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്ത് സംഘത്തിൽ കുറച്ച് പാൽ ഒക്കെ അളക്കൽ സാധാരണ ഉള്ളൂ. പിന്നെ ഈ കാലിത്തീറ്റ നമ്മുടെ സബ്സിഡി ഗവൺമെൻറ് വഴി ആക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ സർക്കാർ വഴി പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലോ ഏതെങ്കിലും തലത്തിൽ ഇത് ഏറ്റെടുത്തിട്ട് സബ്സിഡി ഇനത്തിൽ ആൾക്കാർക്ക് കാലിത്തീറ്റ കൊടുക്കണമെങ്കിൽ ഈ മേഖല സുഖമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിനും അതുപോലെ തന്നെ ഇവിടുത്തെ പശു വളർത്തി ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിനും പറഞ്ഞു തന്നതിനും നന്ദി പറയുന്നു. എല്ലാ ഇത് ഐശ്വര്യം കാണിക്കുണ്ടാവട്ടെ. താങ്ക് യു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ക്ഷീരകർഷകനായ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പശു വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.